ുംബർ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ മഹാനായ ഷെയ്ഖ് മുഹീൻ അബ്ദുൽ മഹാനവർഗുടെ ജീവിത ചരിത്രം പറയുന്നതിന്റെ നാലാമത്തെ ഭാഗം ആരംഭിക്കുകയാണ് നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ദ്വാ കൊണ്ട് വസീയത് ചെയ്യുന്നുണ്ട് മഹാനവറുകളുടെ മുഹയ്യീൻ ഷെയ്ഖിന്റെ ഹക്കിജ ഉപറക്കത്തുകൊണ്ട് അവരുടെയെല്ലാം മനസ്സറിയുന്ന അള്ളാഹുവെ അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ നാഥ ഞങ്ങൾ ഈ ചരിത്രം കേൾക്കുന്ന മുഴുവൻ സമയവും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തണേ നാദാമീൻമി നാം ധാരാളമായി മാല പാരായണം ചെയ്യണം പാടണം അതിലൂടെ മുഹിയദ് ഒരുപാട് നമുക്ക് അടുക്കാൻ കഴിയും കൂടിയാണെങ്കിൽ അത് അനുഭവപ്പെടുക തന്നെ ചെയ്യും അബ്ദുൽ ഖാദർ ജീലാനി അബ്ദുൾ മഹാനവർഗ് ആരാണ് സുൽത്താനുൽ ഔലിയാക്കന്മാരുടെ രാജാവ് സുൽത്താനുൽ ഔലിയായുടെ മജ്ലിസിന്റെ ഗാംഭീര്യം വിവരിക്കാൻ ആർക്കാണ് കഴിയുക അത് ഒന്നൊന്നര മജ്ലിസ് തന്നെയാണ് ഒരു സംഭവം പറയാം മത്തർ ഖാദിറാനി മഹാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനാണ് പിതാവിനൊത്ത മകൻ തന്നെ സാധാരണക്കാർ കാണാത്തത് അദ്ദേഹം കാണും കേൾക്കാത്തത് അദ്ദേഹം കേൾക്കും പിതാവിൽ നിന്ന് അറിവ് നേടി പണ്ഡിതനായി കിട്ടി ആരിഫായി പിതാവിന്റെ കാലം കഴിയാറായി മരണം ആസന്നമായി പുത്രൻ പിതാവിനെ നന്നായി പരിചരിച്ചു പൊരുത്തം തേടി പുത്രൻ പിതാവിനോട് വിനയപൂർവ്വം ചോദിച്ചു അല്ലയോ ഉപ്പ അങ്ങയുടെ കാലശേഷം ഞാൻ ആരെയാണ് പിൻപറ്റേണ്ടത് പെട്ടെന്നായിരുന്നു ഉപ്പയുടെ മറുപടി ഷെയ്ഖ് അബ്ദുൽ ഖാദറിനെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അഹ്മാഹി അലേഹിയെ കുറിച്ച് അക്കാലത്ത് കറം റദിയുള്ള വേണ്ടത്ര വിവരമൊന്നും കിട്ടിയിട്ടില്ല പിതാവിന്റെ മറുപടിയിൽ തൃപ്തി വന്നില്ല കുറച്ചു കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു ഉപ്പ അങ്ങേക്ക് ശേഷം ഞാൻ ആരെ പിൻപറ്റണം പിതാവ് വളരെ കൃത്യമായി മറുപടി നൽകി ഷെയ്ഖ് അബ്ദുൽ ഖാദറിനെ അപ്പോഴും മനസ്സിൽ തൃപ്തി വന്നില്ല പിതാവ് മരണാസന്നനായി കിടക്കുന്നു തന്റെ കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട് വളരെ വിനീതനായി മൂന്നാമതും ചോദിച്ചു അതിനും അതേ മറുപടി തന്നെയാണ് ഉപ്പ നൽകിയത് പിതാവ് ഇത്ര കൂടി പറഞ്ഞു ഷെയ്ഖ് അബ്ദുൽ ഖാദറിനെ തന്നെ പിൻപറ്റണം അക്കാലത്ത് അദ്ദേഹം തന്നെയാണ് പിൻപറ്റപ്പെടേണ്ടത് ഏറെ കഴിഞ്ഞില്ല പിതാവ് മരണപ്പെട്ടു പിതാവിന്റെ വാക്കുകൾ മനസ്സിൽ ചലനം സൃഷ്ടിക്കുകയാണ് ഒരു സമാധാനവും കിട്ടുന്നില്ല ബഹ്ദാദിലേക്ക് പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു ഏറെ വഴിദൂരമുണ്ട് യാത്ര ചെയ്ത് ബഹ്ദാദിലെത്തി മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മജ്ലിസ് കറം റഹ്മത്തുള്ളാഹി എന്തൊരു ജിന്നുകളും മലക്കുകളും അദൃശ്യ പുരുഷന്മാരും ആ സംഗമത്തിലുണ്ട് ആ മജ്ലിസിലുണ്ട് ഷെയ്ഖ് അബ്ദുൽ മജിലിസിലുണ്ട് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് കറം റഹ്മത്തുള്ളാഹി റഹമത്തുല്ലാഹിഅല കേട്ട വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു ഞാനൊരു സാധാരണ പ്രാസംഗികനല്ല ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് സംസാരിക്കുന്നത് വായുവിൽ നിൽക്കുന്ന ആളുകളുണ്ടിവിടെ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഷെയ്ഖ് ഖാദർ റഹ്മി അലേഹ് ഇത്രയും പറഞ്ഞു വായുവിലേക്ക് നോക്കി മുഹിയും ഷേഖ് വായുവിലേക്ക് നോക്കിയപ്പോൾ അതേ സമയം തന്നെ ബഹുബന്ധരായ കറം റഹ്മുള്ള വായുവിലേക്ക് നോക്കി പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരുടെ നിരകൾ പ്രകാശിക്കുന്ന കുതിരകളുടെ പുറത്താണവർ അവരുടെ തിരക്ക് കാരണം തനിക്ക് ആകാശം കാണാനാവുന്നില്ല അവർ വിനയത്തോടെ തല താഴ്ത്തി പിടിച്ചിരിക്കുന്നു ചിലർ കരയുന്നുണ്ട് ചിലർ ഭയപ്പെടുന്നു ചിലരുടെ വസ്ത്രങ്ങൾ തീ കാണുന്നു ഈ രംഗം കണ്ടതോടെ കറം റഹ്മത്തുല്ലാഹി അലേഹിയുടെ നിയന്ത്രണം വിട്ടു അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ ഓടാൻ തുടങ്ങി പരിഭ്രാന്തനായി ഓടിയോടി ഷേഹവറുകളുടെ അടുത്തെത്തി ഷേഹവറുകളുടെ ഇരിപ്പിടത്തിനരികിൽ നിന്ന് ഷെയ്ഖവർ അദ്ദേഹത്തെ കണ്ടു ചെവി പിടിച്ചുകൊണ്ട് ചോദിച്ചു കറം നിന്റെ ഉപ്പ ആദ്യ തവണ പറഞ്ഞപ്പോൾ തന്നെ അംഗീകരിക്കാമായിരുന്നില്ലേ കറം റഹ്മത്തുല്ലാഹി അലേഹിക്ക് അബദ്ധം മനസ്സിലായി പിതാവ് ആദ്യ തവണ പറഞ്ഞപ്പോൾ തന്നെ സ്വീകരിക്കേണ്ടതായിരുന്നു കാര്യങ്ങളെല്ലാം ഇവിടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഇന്നലെ കഴിഞ്ഞതെല്ലാം ഇവിടെ അറിയാം ഇവിടെ ഉദ്ദേശിച്ചതെല്ലാം നടക്കും തന്റെ മനസ്സ് കാണുന്നുണ്ട് ഒന്നും ഗോപ്യമല്ല കാതുരിയ തൊരീക്കത്തിലെ മുരീതന്മാരിലൂടെ ഈ സംഭവം പ്രസിദ്ധമായി ഈ വരികൾ കൂടിയൊന്ന് കേൾക്കൂ കൺകൊണ്ട് കാമാൽ അരുതാതെ ലോക ചുറ്റും എപ്പോഴും ഉള്ളോവർ കണ്ണുകൊണ്ട് കണ്ട് കണക്കാക്കാനാവാത്തത്ര കൂടുതൽ ആളുകൾ പ്രസംഗം കേൾക്കാൻ അവിടെ ചിലർ ജീവിക്കുന്നവരെ മാത്രം കാണുന്നു മറ്റു ചിലർ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കാണുന്നു ജീലാനി റഹ്മുല്ലാഹി അലേഹിയുടെ വാക്കുകളുടെ മാധുര്യം അത് അനുഭവിച്ചവർക്ക് അവിടെ വരാതിരിക്കാനാവില്ല തേനീച്ച തേൻ തേടുന്ന ആവേശത്തോടെ അവരെത്തും എന്റെ കാൽ എല്ലാ വലിയ ചുമലിലാണ് എന്ന് പ്രഖ്യാപിക്കുക എല്ലാ വലിയ സന്തോഷപൂർവ്വം അത് അംഗീകരിക്കുക തലതാഴ്ത്തി കൊടുക്കുക എന്തൊരവസ്ഥയാണിത് എന്തൊരതി അതിശയകരമായ ആ അവസ്ഥയിലാണ് ഷെയ്ഖ് അബ്ദുൽ ജീലാനി അൻഹു അവർ മുഹിയുദ്ദീൻ ഷെയ്ഖ് അവർ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇക്കാര്യം ലോകമറിഞ്ഞിട്ടുണ്ട് അബൂബക്കറബിൻ ഹവാൻ അൽ അലൈ തന്റെ മജിലിസിൽ വെച്ച് ഇപ്രകാരം പ്രസ്താവിച്ചു ഇറാഖിൽ അനറബിയായ ഒരു മഹാൻ വരും അള്ളാഹുവിംഗലും ജനങ്ങളിലും അദ്ദേഹത്തിന് ഉന്നതമായ പദവിയുണ്ടായിരിക്കും മഹാന്റെ പേര് അബ്ദുൽ കാദർ എന്നായിരിക്കും താമസം പഴദാദിലായിരിക്കും മഹാൻ പറയും ഈ പാദം എല്ലാ വലിയകളുടെയും ചുമലിലാകുന്നു അക്കാലത്തുള്ള എല്ലാ വലിയകളും വഴങ്ങിക്കൊടുക്കും അക്കാലത്ത് അദ്വീതനായിരിക്കും ആ മഹാൻ ഷെയ്ഖ് അബ്ദുൽ കാദർഹി അലൈ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രവചനം നടന്നത് അതുപോലെ സംഭവങ്ങൾ ഒരുപാട് ഒരുപാട് നടന്നിട്ടുണ്ട് കാലം സാക്ഷിയാണ് മറ്റൊരു മഹാനായ വലിയാണ് ഷെയ്ഖ് അബു അഹമ്മുൽ ജോനി അദ്ദേഹം പ്രസ്താവിച്ചത് ഇപ്രകാരമായിരുന്നു അനറബി രാജ്യത്ത് ഒരു കുട്ടി ജനിക്കും ആ കുട്ടിയിൽ നിന്ന് ധാരാളം കറാമത്തുകൾ പ്രകടമാകും മുഴുവൻ ഔലിയാക്കളിൽ നിന്നും പരിപൂർണമായ സ്വീകരണമാണ് കുട്ടിക്ക് ലഭിക്കുക എന്റെ കാൽ എല്ലാ ഔലിയാ ഇന്റെയും ചുമലിലാണെന്ന് കുട്ടി പറയും അക്കാലത്തുള്ള എല്ലാ ഔലിയാവും അത് അംഗീകരിക്കും തന്റെ കാലക്കാർക്കും തന്നെ കണ്ടവർക്കും പുണ്യം കിട്ടും ഇതുപോലെ പല പ്രമുഖന്മാരും പ്രവചിച്ചിട്ടുണ്ട് ബൈദാദിലെ ഒരു പ്രദേശമാണ് കൽമുനിയ അവിടെയാണ് ഷെയ്ഖ് ഖാദ് അബ്ദുൽ വഫാ അലൈ താമസിക്കുന്നത് ചെറുപ്പകാലത്ത് ഷേഖ് അബ്ദുൽഖാദ് റതിഅള്ളാഹുഅൻ ആ മഹാന്റെ സവിധത്തിൽ പോകും ചെറുപ്പക്കാരൻ വന്നു അബുൽ വഫാ അബ്ദുൾ വഫ എഴുന്നേറ്റ് എഴുന്നേറ്റുചെന്ന് സ്വീകരിക്കും കൂടെയുള്ളവരോട് എഴുന്നേൽക്കാനും പറയും ഒരിക്കൽ ഷേഹ് അബുൽ വഫാ അൻഹുവിനോട് ചിലർ ആ ചെറുപ്പക്കാരനെ പറ്റി ചോദിച്ചു അദ്ദേഹം നല്ലൊരു വിശദീകരണം തന്നെയാണ് അവർക്ക് നൽകിയത് ഈ യുവാവിന് ഒരു നല്ല കാലം വരും സാധാരണക്കാരും അല്ലാത്തവരും അദ്ദേഹത്തിലേക്ക് വരും ഭാവിയിൽ ഭാവിയിൽ ബൈതാദിൽ വെച്ച് അദ്ദേഹം ഇപ്രകാരം പ്രഖ്യാപിച്ചും എന്റെ കാൽ എല്ലാ വലിയകളുടെയും ചുമലിലാകുന്നു എല്ലാ വലിയകളും ഇത് കേട്ട് തലതാഴ്ത്തി കൊടുക്കും ഷെയ്ഖ് അബ്ദുൽ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഉസ്താദായ ദബ്ബാസ് അൻഹു തന്നെ ഇക്കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് കാദർ അറഹത്തുല്ലാഹിഅലിന്റെ സംഭവിച്ചു എന്ന് നോക്കാം മഹാസദസ് ഔലിയാക്കൾ ബഹ്ദാദിലെ മഹാസദസ്റഞ്ഞിട്ടുണ്ട് മഹാനവർ കൊണ്ടിരിക്കുന്നു എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുന്നു അതിനിടയിൽ ആ പ്രഖ്യാപനം വന്നു എന്റെ ഈ പാദം എല്ലാ വലിയകളുടെയും ചുമലിലാകുന്നു സദസ്സിൽ നിന്നൊരാൾ അത് കേട്ടയുടനെ ചാടിയെണീറ്റു എല്ലാവരും ആകാംക്ഷയോടെ നോക്കി ഷെയ്ഖ് ഷെയ്ഖ് ഹിത്തി ആയിരുന്നു അബ്ദുൽ അൻഹുവിന്റെ സമീപത്തെ ഷെയ്ഖ് ഷെയ്ഖ് അബ്ദുൽ ഓടി ചെന്നു അൻഹുവിന്റെ പാദം നുഹീത്തിന്റെ തന്റെ ചുമലിൽ വെച്ചു ഇത് കണ്ട് മറ്റു ഷെയ്ഖുമാരും മുൻപോട്ട് വന്നു എല്ലാവരും പാദം വെക്കാൻ തല നീട്ടി കൊടുത്തു ശെയ്ഹവ പുത്രന്മാർ ആ സദസ്സിലുണ്ടായിരുന്നു അവർ ഈ രംഗത്തിന് സാക്ഷിയാണ് അവർ പാദം വെക്കുന്നത് നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ട് വളരെ പ്രാധാന്യത്തോടെ അവരത് രേഖപ്പെടുത്തി വെച്ചു ആ സമയത്ത് ഉന്നതന്മാരായ അമ്പതിലേറെ ഔലിയാക്കൽ സദസ്സിലുണ്ടായിരുന്നു എല്ലാവരും തലതാഴ്ത്തി കൊടുത്തു അവരെല്ലാം പിൽക്കാലത്ത് ഈ സംഭവം നിരവധി സദസ്സുകളിൽ അനുസ്മരിച്ചിട്ടുണ്ട് വെക്കുന്നത് വുന്നത് നിരവധി റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട് ഷേഖ് അബ്ദുൽഖാദ് തലകുനിച്ചു കൊടുത്ത മഹാന്മാരായ ഔലിയാക്കളുടെ പേര് വിവരങ്ങൾ അസ്റാർ എന്ന കിതാബിൽ നമുക്ക് കാണാൻ കഴിയും മഹത്തായ മുഹീദ്ദീൻ മാലയിലെ ഈ വരി പാടി നോക്കൂ എല്ലാ ആരുളാലേ എൻ്റെ കാലെന്നോവർ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം എല്ലാ മഷാ ചുമലിൽ എൻ്റെ കാലുണ്ട് എന്ന് ഷേഖ് പറഞ്ഞു എല്ലാ ഷേഖുമാരിലും ഷേഖ് അബ്ദുൽ ഖാദർ അള്ളാഹു അൻഹുവിന് അധികാരം നൽകിയത് അല്ലാഹുവാണ് ആ കൽപനപ്രകാരമാണ് പ്രഖ്യാപനം മഷാ അനുസ്മരണയും അപ്രകാരം തന്നെയാണ് ഈ സംഭവം നടക്കുമ്പോൾ ഭൂമിയും ആകാശവും രോമാഞ്ചം കൊണ്ടുപോയത്രേ എന്തൊരു രംഗം എന്റെ ഈ പാദം എല്ലാ വലിയുകളുടെയും ചുമലിലാകുന്നു എന്ന് ശേഹവർകൾ പ്രസ്താവിച്ചപ്പോൾ മലക്കുകളുടെ മഹാസംഘങ്ങൾ അത് സത്യമാണെന്ന് സാക്ഷ്യം വഹിച്ചു ആ സമയത്ത് അദൃശ്യ പുരുഷന്മാരുടെ മഹാസംഗമമായിരുന്നു അവിടെ അവരെല്ലാം സാക്ഷ്യം വഹിക്കുകയാണ് അതിന് മൊഹിയുദ്ദീൻ മാലയിലെ ഈ ഈരടി കൂടിയൊന്നു പാടാം അന്നേരം ചൊന്നാരേ അവരെ തലക്കുംബ് പൊതിഞ്ഞോ ഷെയ്ഖ് അവൾ പറഞ്ഞത് സത്യമാണെന്ന് ആ സമയത്ത് മലക്കുകളും പറയുകയാണ് ഷേഖിന് ചുറ്റും ഭൂമിയിലും ആകാശത്തിലും ഔലിയാക്കളും മലക്കുകളും പൊതിഞ്ഞു നിന്നു മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഷേഖ് പറഞ്ഞത് സത്യമാണ് ആ സമയത്ത് ഷേഖിന്റെ കൽബ് ദിവ്യ പ്രകാശത്താൽ നിറയുകയാണ് പ്രത്യേകമായ ഒരു സ്ഥാനവസ്ത്രം മഹാനവർ ധരിച്ചു അപ്പോൾ ആകാശലോകത്ത് അദൃശ്യ പുരുഷന്മാരും മലക്കുകളും അണിയണിയായി നിന്നു ഭൂമിയിലെ സകല വലിയകളും തലതാഴ്ത്തി കൊടുത്തു സദസിൽ ഹാജരായവർ മാത്രമല്ല തലതാഴ്ത്തി കൊടുത്തത് വിദൂര രാജ്യങ്ങളിലുള്ളവരും തലതാഴ്ത്തിയിട്ടുണ്ട് നിന്ന് എത്രയോ എന്ന മഹാസമുദ്രം ഏറെ അകലെയാണ് ബിൽ നാടും അകലെ തന്നെ ഷേഖവറുകളുടെ പ്രഖ്യാപനം വന്നപ്പോൾ കാഫു മലയിലും ബഹ്റുൽ മുഹീത്തിലും യജൂജിന്റെ നാട്ടിലും ഔലിയാക്കൾ തലതാഴ്ത്തി കൊടുത്തു ഈ ഈരടിയൊന്ന് മുഹിയൻ മാലയിലെ കിതാബ് നോക്കി നോക്കിയൊന്ന് ചെല്ലി നോക്കൂന്നും ഇന്നും ും പ്രഖ്യാപനം വന്നപ്പോൾ കാഫു മലയിലും ബഹിറമൊഹീത്തിലും നാട്ടിലുമുള്ള കൊടുത്തു അവർക്ക് നൽകപ്പെട്ട ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് കിയാമൻ നാൾ വരെ അവരുടെ ദൗത്യം തുടർന്നു കൊണ്ടേയിരിക്കും സംവിധാനവും ഇവിടെ നിലനിൽക്കുകയും ചെയ്യും അവരെല്ലാം ഷേഹബറുകളുടെ നേതൃത്വം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ കൂടി ഒന്ന് പാടി നോക്കൂ അപ്പോളെ ഭൂമിയിലെ ചാച്ചി താഴ്ത്തികളുടെ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഭൂമിയിലുള്ള സകല ഷെയ്ഖുമാരും തല താഴ്ത്തി കൊടുത്തു ഇത് ഞാൻ പറയുന്നതല്ല മുഹിയൻ മാലയിലെ ഈരടികളാണ് ഷെയ്ഖ് അബു മുഹമ്മദ് പ്രസിദ്ധനായ ഒരു വലിയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർദിയാഹു അൻഹുവിന്റെ പ്രഖ്യാപനം വരുമ്പോൾ അദ്ദേഹം ദൂരെ ഒരു നാട്ടിലാണുള്ളത് തന്റെ മജലിസിൽ ശിഷ്യന്മാരോട് ആത്മീയ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹം നിശബ്ദനായി അവിടെ കൂടിയവരെല്ലാം ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു അദ്ദേഹം ഏതോ ലോകത്താണ് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ തലയിലും അത് പറഞ്ഞ് തല താഴ്ത്തി പിന്നെ സംസാരിച്ചില്ല വീട്ടിലേക്ക് പോയി പിന്നീടാണ് ശിഷ്യന്മാർക്ക് വിശദീകരണം ലഭിച്ചത് ആ സമയം അവിസ്മരണീയമാണ് അബ്ദുൽ അബ്ദുൽഖാദ് റളിയല്ലാഹു വൻഹുവിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോഴാണ് സംസാരം നിർത്തിയത് എന്റെ പാദം എല്ലാ വലിയകളുടെയും ചുമലിലാണ് എന്ന പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ തലതാഴ്ത്തി കൊടുത്തു എന്റെ തലയിലും എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാ വലിയുകളും ഇപ്രകാരം ചെയ്തിട്ടുണ്ട് ആ സദസ്സിലുണ്ടായിരുന്ന പലരും പഴതാതിൽ പോയി സംഭവത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി ലോകത്തുള്ള എല്ലാ വലിയകളും തലതാഴ്ത്തി കൊടുത്തപ്പോൾ ഒരു വലിയ മാത്രം തലതാഴ്ത്താൻ മടിച്ചു നിന്നു ഇസ്ഫഹാനിലെ ഒരു വലിയ ൊടുക്കാത്തത് കാരണം അദ്ദേഹത്തിന്റെ വിലായത്ത് നഷ്ടപ്പെടുത്തു ആ വലി എന്നുള്ള പട്ടം നഷ്ടപ്പെടുകയാണ് മുയദ്ദീൻ മാലയിലെ ഈരടി ഒന്ന് പാടുക അതിൽ ചൊന്നാരെ അവരെ വാലിപ്പാട്ടം നീക്കിച്ച് വച്ചോവർ ഷെയ്ഖ് അബ്ദുൽഹുവിന്റെ അൻഹുവിന്റെ അനുസരിക്കാത്ത വലിയ വിലായത്ത് ഷേഖവർദ്ദുകൾ നീക്കിക്കടഞ്ഞു വിലായത്തിന്റെ ലോകത്ത് സുൽത്താനാണ് ഷേഹ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മി അലി അവർ അത് അംഗീകരിക്കണം മഹാന്റെ പദവികളെ ആരും താഴ്ത്തി കാണരുത് മഹാന്റെ കറാമത്തുകൾ വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയധികം കറാമത്തുകൾ മറ്റാരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒട്ടേറെ മഹാന്മാർ ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് മഹാന്റെ ഒരു കറാമത്ത് പോലും നിഷേധിക്കാൻ പാടില്ല പരിഹസിക്കാനും കളിയാക്കാനും പാടില്ല ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരിൽ പെട്ടുപോകും കറാമത്ത് നിഷേധിക്കുമ്പോൾ അള്ളാഹു നൽകിയ കഴിവിനെയാണ് നാം നിഷേധിക്കുന്നത് അമ്പിയാക്കന്മാരാണ് ദുനിയാവിൽ ദീൻ പ്രചരിപ്പിച്ചത് അതിനുവേണ്ടി കഠിനാധ്വാനം അവർ ചെയ്തു മനുഷ്യരിൽ നിന്ന് ഒരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല പ്രതിഫലം അള്ളാഹുവിംഗൽ മാത്രമാണ് അംബിയാക്കളുടെ പിൻഗാമികളാണ് ഔലിയാക്കൽ അവർ ദീൻ പ്രചരിപ്പിക്കുന്നു അവരും പ്രതിഫലം അള്ളാഹുവിംഗൽ തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള ഔലിയാക്കളുടെ നേതാവാണ് അബ്ദുൽ ഇൻഷാ ഒരുപാട് പറയാനുണ്ട് അടുത്ത ഭാഗത്തിലൂടെ വിശദമായി നമുക്കതിനെ കുറിച്ച് ചർച്ച ചെയ്യാം തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ും തലനെ താത്തിച്ചോവ അതിൽ ഓരോ അല്ലെന്ന് ചെന്നാരേ അവരെ വാലിപ്പാട്ടം നീക്കിച്ച് വെച്ചോവർ